കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റും മലപ്പുറം ജില്ലാ പ്രസിഡന്റുമായ പി കുഞ്ഞാവു ഹാജി നയിക്കുന്ന സമരജാഥ ഇതുവഴി കടന്നു വരികയാണ്. കേന്ദ്ര കേരള ബജറ്റുകളിൽ വ്യാപാരികളെ പാടെ അവഗണിക്കുകയും പരമാവധി വ്യാപാര ദ്രോഹ നടപടികൾ ചെയ്യുന്ന സർക്കാരുകളുടെ നെറികേടിനെതിരെ കേന്ദ്ര സംസ്ഥാന ബജറ്റുകൾ വ്യാപാരി വ്യവസായ ഏകോപന സമിതിക്ക് പ്രയാസം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന മേഖലകളെല്ലാം തിരുത്തി തീർക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന കളക്ടറേറ്റ് മാർച്ചിൽ ഈ വരുന്ന 28-ാം തീയതി തിരുവനന്തപുരം കളക്ടറേറ്റ് മാർച്ചിൽ നടക്കുകയാണ്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഓരോ മണ്ഡലത്തിലെയും ഇതുപോലുള്ള പ്രചരണ പരിപാടികൾ ആരംഭിച്ചിരിക്കുന്നത്. 4-5 ദിവസത്തോളമായി കഴിഞ്ഞ 5 ദിവസമായി കേരളത്തിലുടനീളം വരുന്ന 28-ാം തീയതി നടക്കുന്ന കളക്ടറേറ്റ് മാർച്ചിന്റെ വിളംബര വാഹന പ്രചരണയാണ് ഇന്ന് പൂക്കാട്ടിലെത്തിയിട്ടുള്ളത്. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കിക്കൊണ്ട് സർക്കാരുകൾ മാറി മാറി വരുന്ന സർക്കാരുകൾ വ്യാപാരികളെ നിർവഹിക്കുന്ന ഈ നിലപാട് 8 മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഈ സമരമുഖത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഈ വരുന്ന 28-ാം തീയതി ജില്ലാ കളക്ടറേറ്റ് മാർച്ചിന് മുമ്പിൽ നടക്കുന്ന ഈ സമരത്തിന്റെ ഇതൊരു സൂചന മാത്രമാണ്. അതുകൊണ്ട് ഈ മുദ്രാവാക്യങ്ങൾ മനസ്സിലാക്കി ഇതിന്റെ മുന്നോടിയായി ഈ ജനങ്ങളും ഞങ്ങളെ കൂടെ നിൽക്കണം. ഇത് ജനങ്ങൾക്ക് വേണ്ടി മാത്രമാണ്, വ്യാപാരികൾക്ക് വേണ്ടി മാത്രമായുള്ള ഒരു സമരമല്ല. വ്യാപാരികൾ സാധനങ്ങൾക്ക് വില കൂട്ടുമ്പോൾ ഞങ്ങൾ വില കൂടി വിൽക്കേണ്ട ഒരു അവസരം വരും. അപ്പൊ പൊതുജനങ്ങൾക്കും കൂടി മാത്രം വേണ്ടിയിട്ടാണ് ഈ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് ഇറങ്ങിയിട്ടുള്ളത്. അടുത്ത മനോജനെ ക്ഷണിക്കുന്നു. യൂത്ത് വിംഗ് സെക്രട്ടറി റയീസ്, യൂത്ത് വിംഗ് ട്രഷറർ റൌ, താങ്ക് യു. അടുത്ത മുഖ്യ പ്രഭാഷണമാണ്, അതിനുവേണ്ടി മുഹമ്മദ് സാഹിബിനെ ക്ഷണിക്കുന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഏതാനും ദിവസങ്ങളായി സംസ്ഥാനത്താകെ ഇത്തരത്തിലുള്ള പ്രചരണ ജാഥകൾ സംഘടിപ്പിക്കുകയാണ്. നമുക്കറിയാം, രാജ്യം അതിദുരിതരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. രാജ്യത്തിന്റെ ഒരു വർഷക്കാലത്തെ വിഭവ സമാഹരണവും ധനവിനിയോഗവും രേഖപ്പെടുത്തുന്ന ബഡ്ജറ്റുകൾ കേരള ഗവൺമെന്റുകൾ പാസാക്കി കഴിഞ്ഞു. കഴിഞ്ഞ 2-3 വർഷക്കാലം രാജ്യം പല പരീക്ഷണങ്ങളും നേരിട്ട്, കോവിഡ് പോലത്തെ മഹാമാരികൾ നേരിട്ട്, സാധാരണക്കാരായ ആളുകൾ ജീവിക്കാൻ പ്രയാസപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഈ രാജ്യത്തെ പൊതുസമൂഹം, ഭരണകർത്താക്കൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഒട്ടനവധി സമാശ്വാസ കാര്യങ്ങൾ ബഡ്ജറ്റിൽ ഉണ്ടാകും എന്നാണ് ധരിച്ചിരുന്നത്. അതേപോലെ തന്നെയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രവർത്തകരും കണക്ക് കൂട്ടി. പക്ഷെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഈ രാജ്യത്ത് അതിരൂക്ഷമായ വിലക്കയറ്റം സൃഷ്ടിക്കാവുന്ന രീതിയിലുള്ള നികുതി നിർദ്ദേശങ്ങൾ, അതേപോലെ ക്ഷേമ പെൻഷനുകൾ വെട്ടിക്കുറച്ച്, പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് അധിക സെസ് ഏർപ്പെടുത്തി, വെള്ളക്കരം വർദ്ധിപ്പിച്ച്,
കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ച് ഈ രാജ്യത്തെ ജനങ്ങളെ ആകെ ദുരിതക്കയത്തിലേക്ക് തള്ളിവിടുന്ന കേന്ദ്ര കേരള ഗവൺമെന്റുകളുടെ ബഡ്ജറ്റ് നിർദ്ദേശങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വരുന്ന 28-ാം തീയതി കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രമായ തിരുവനന്തപുരത്ത് ധർണാ സമരം സംഘടിപ്പിച്ചത്.